ഒന്നും പറയണ്ട, അനേന്റെ ട്യൂഷൻ ഫീസ് അടക്കേണ്ടതായിരുന്നു. അതോടുകൂടി അമ്മ രാവിലെ തന്നെ തുടങ്ങി. ഒക്കെ ശരിയാവിടെ, ഈ ജോലി സ്ഥിരാക്കി കിട്ടിയാൽ മതി, പിന്നെ നീ രക്ഷപ്പെട്ടു. അതെന്താ അങ്ങനെ? ഈ കടക്കാരൻ മഹാ ചൂടന. നീ ചെയ്യുന്ന 95% നന്മയുണ്ടെങ്കിലും 5% തിന്മയാണ് കാണുന്നത്. ചാർലി ചാപ്ലിൻ മണ്ണിന് മുമ്പിൽ വന്ന് നിന്നാലും ഫോൺ ചിരിക്കല്ല, പക്ഷെ ചിരിച്ച് കിട്ടിയ പൊന്നു മോനെ നീ രക്ഷപ്പെട്ടു. എന്താ അയാളുടെ പേര്? കുഞ്ഞച്ഛൻ. ഫോണൊരു മമ്മൂട്ടി ഫാനാ. ഒരാഴ്ച കൂടെ നോക്കൂ, പറ്റില്ലെങ്കിൽ ഗഡി വന്നൊഴിക്കും കേട്ടോ. ആ പിന്നെ ശമ്പളം പറഞ്ഞോളിയെന്ന്. അപ്പൊ നമ്മളൊന്ന് പുറത്തോട്ട് വരാം. അകത്ത വേറൊരു ഗഡി ഉണ്ട്, ഐശ്വര്യമായിട്ട് കേൾക്കും. ഞാൻ മനു. പിന്നെ അവിടെ ഒരു പണിക്കാരനുണ്ട്, ദീപു. അവന് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ചെവി നന്നായി കേൾക്കാം. പാവ പോനാ, സംസാരിക്കാൻ പറ്റാത്ത അവങ്കാരൻ അവിടെ ആരും 3 ദിവസം തികച്ചേക്കാറില്ല. അവരെ അവൻ എങ്ങനെയെങ്കിലും പുറത്താക്കും. ദീപു എന്നാണല്ലേ പേര്? എന്നോട് ഫൈസൽ പറഞ്ഞു. ഞാൻ അവിടെ പുതുതായിട്ട് പണിക്ക് വന്ന. ഒരു മണിക്കൂറാണ് നിനക്ക് സമയം. ഈ വിശേഷം നീ കിട്ടണം, മനസ്സിലായോ? നിന്നോട് ശരിയാ.
എത്ര നാളായിട്ട് ഇവിടെ കൂടെ വെച്ചിട്ട് ശരിയാക്കി അത് ഇപ്പോൾ ഓണാക്കി ഇല്ലെങ്കിൽ നീ ടി വി ഇവിടെ കൊണ്ടു വെച്ചാൽ നീ അതിൻ്റെ പൈസ ഇട്ട് 2500 രൂപ എനിക്ക് തരാം. ഇന്നെന്നെ ഓണാവ് എനിക്ക് കൊണ്ടുപോയാൻ ഓണാവുമായിരിക്കും. ചെക്കൻ പോലെയാണല്ലോ എനിക്ക് 3 മാസമായിട്ട് കൊണ്ടുവച്ച ടി വി ചെക്കൻ 1.5 മണിക്കൂറുകൊണ്ട് ശരിയാക്കി. ഇവനെ നമ്മുടെ സ്റ്റുഡൻ്റാണ് ചെയ്യും കണ്ടേ നമ്മുടെ സ്റ്റുഡൻ്റാ ടി വി ശരിയല്ലേ ഇവിടെ പൈസ ഞാൻ മുമ്പ് തന്നെ ഇപ്പൊ തന്നെ ആവശ്യമില്ലല്ലോ പറഞ്ഞിട്ടില്ല ഇതിനെ മാറ്റിട്ട് പോയി പഠിക്കാനൊക്കെ ഫെബ്രുവരിണ്ടല്ലോ മച്ചനെ പപ്പക്ക് ഒന്നും ഇല്ല കുറച്ച് ഇല്ലേണ്ട കുറച്ച് കാശ് കിട്ടിണ്ട്.